ഞാനിപ്പൊ സൂരജേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മുത്തശ്ശി തന്ന സ്ഥലത്തെ പെട്ടെന്ന് തന്നെ സൂരജേട്ടന് റിസോർട്ട് പണിയാൻ സാധിക്കണേന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. രണ്ടുപേരും വാ, എന്റെ പദ്ധതി എന്താണെന്ന് എല്ലാരും അറിയണ്ടേ. പതുക്കെ സൂരജേ, എല്ലാരെയും വിളിച്ചു വരുത്തുന്നത്? വല്ല മീറ്റിംഗ് വല്ലതും ഉണ്ടോ? അമ്മ അച്ഛൻ ഇരിക്കെ നോക്കി ഇരുന്നാലേ പറയാൻ പറ്റുള്ളോ. എന്നാ ഇരിക്കാം. ഹോട്ടൽ തുടങ്ങാനായിട്ട് പുറപ്പെട്ടു, ഇപ്പൊ അതൊരു റിസോർട്ടാക്കാൻ തീരുമാനിച്ചു. അതിന്റെ പ്ലാനൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ? എന്റെ സ്വപ്നം എന്ന് പറഞ്ഞ അത് നിങ്ങളുടെയും കൂടെയാണല്ലോ. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണം ഉണ്ടാവും, സാമ്പത്തിക സഹായം ഒഴികെ. അവരുടെ ചില നിബന്ധനകൾക്കനുസരിച്ചായിരിക്കണം നമ്മൾ ബിൽഡിംഗ് പണിയേണ്ടത്, എങ്കിലേ അവരുടെ അപ്രൂവൽ കിട്ടുള്ളൂ. മോനെ ഒന്ന് കാണിച്ചടാ, പ്ലാനല്ലേ അത്? എങ്ങനുണ്ട്? സൂപ്പറായിട്ടുണ്ട് അച്ഛാ. മുറികളൊക്കെ നമ്മളുടേതായിട്ടുള്ള തനത് ശൈലിയിലുള്ളത്, കേരളീയ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, പ്രകൃതി സൗഹൃദ ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും. എടാ, എന്താ ഇതിനകത്ത് എവിടെയായിട്ടാടാ ഈ അടുക്കള? ഇതില്ലേ, ഇതാണ് അടുക്കള. ഇത്രയോ? എന്റെ ദൈവമേ, ഇത് ഒരുപാട് വലിയ അടുക്കളയാണല്ലോ. അതാവണമല്ലോ അമ്മേ. ആണല്ലേ, കാരണം റിസോർട്ട് കൂടുതലും അറിയപ്പെടാൻ പോകുന്നത് ഫുഡിന്റെ പേരിലായിരിക്കുമല്ലോ, അല്ലേ സൂരജേട്ട? എടമനെ, അവിടെ എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ശരി, എനിക്ക് അവിടെ ഒരു ചാരികസര വേണം, അത് നിർബന്ധമാണ്. പിന്നെ അതുണ്ടാവുച്ച, എന്റെ അച്ഛൻ അവിടെ ഒരു കസേര ഉണ്ടാവും. സൂരജേട്ടന്റെ പ്ലാൻ ചെയ്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിലെ ഞാൻ അച്ഛനെ വന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അച്ഛാ. എന്നിട്ട് വേണം ബാലവല ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു നിന്റെ അച്ഛനെ പിടിച്ച് അകത്താകാൻ. മോനെ, നീ സുരേഷിന് അവിടെ എന്തെങ്കിലും ഒരു ജോലിയും കൂടെ കൊടുക്കണം. ഇവന്റെ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് തന്നെ തികയുന്നില്ല. അതിന് ഇവൻ സുഭാഷിനോട് ചോദിക്കേണ്ടി വരും. കാരണം സുഭാഷ് ആയിരിക്കും റിസോർട്ടിന്റെ മാനേജർ. അത് കൊള്ളാം, റിസോർട്ട് പണി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ, അതിനിടയിൽ അനിയന് മാനേജറായിട്ട് നീ ജോലിയും കൊടുത്തോ. റിസോർട്ടിന് എന്താ പേരിടുന്നേ? ധീരവ്. അതിലെന്താ കൂടുതൽ ആലോചിക്കുന്നത്, അല്ലേ അച്ഛാ? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കടാ. ധീരവെന്ന് പേരിടണം. നീ വാശി പിടിക്കാതെ, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. അല്ലാം, ഇത് പൂർത്തിയാക്കാൻ എത്ര ലക്ഷം വേണ്ടി വരും? ഏട്ട എത്ര ഉദ്ദേശിക്കുന്നത്? ലക്ഷങ്ങളല്ല, കോടികൾ വേണ്ടി വരും. എത്രയാണെന്നൊന്നും തൽക്കാലം അറിയണ്ട, അറിഞ്ഞാ ചിലര് ബോധം കിട്ടു വീഴും. എടമനെ, ഈ കോടികളെന്ന് പറയുമ്പോ എത്ര കോടി വേണ്ടി വരും? അതൊക്കെ നടക്കൊച്ച,
അവൻ എന്തായാലും ആദ്യത്തെ ചുവടെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി അവൻ പതുക്കെ നടന്ന് കയറിക്കോളൂ. അല്ലേടാ കുഞ്ഞ, നടന്നല്ലമ്മേ, ഓടിക്കയറും സൂര്യചേട്ടൻ. കുറച്ചുകൂടി സ്ഥലം ആവശ്യം, അത് പറഞ്ഞുറപ്പിച്ചു. അത് എടുക്കുന്നു, റിസോർട്ട് പണി തുടങ്ങുന്നു. എന്നാ പിന്നെ മീനാക്ഷി, നീ വേഗം അടുക്കള കയറിക്കോ, എന്നിട്ട് പായസത്തിന്റെ പണി തുടങ്ങിക്കോ. എന്തായാലും ഈ സന്തോഷ വാർത്ത നമുക്ക് എല്ലാവർക്കും മധുരം കഴിച്ചാഘോഷിക്കാം, അല്ലേ കൃഷ്ണേട്ടാ? തീർച്ചയായിട്ടും, താനും കൂടെ മീനാക്ഷിയോടുകൂടെ അടുക്കള കയറിക്കോ, ഇല്ലെങ്കിൽ ഇവള് പഞ്ചാരിക്ക് വരെ ഉപ്പു അരിയിടും. എന്നാ നടന്നോടി. സൂര്യചേട്ടൻ തുക എത്ര ഉദ്ദേശിക്കുന്നത്? 3 കോടി. താൻ ഞെട്ടണ്ട, ലോൺ കിട്ടും. കയ്യിലുള്ളത് കൂട്ടിച്ചേർത്ത് സ്ഥലം വാങ്ങുന്നു, റിസോർട്ടിന്റെ പണി തുടങ്ങുന്നു, അതും എത്രയും പെട്ടെന്ന്. ലോൺ കിട്ടാനാണോ ഈ നാട്ടിൽ ക്ഷാമം? എത്രയായാലും നമുക്ക് പെട്ടെന്ന് അടച്ചേർക്കാൻ പറ്റും. ആ ധൈര്യം എനിക്കുണ്ടോ? അല്ല, തനിക്ക് ഈ പ്ലാനൊക്കെ ഇഷ്ടമല്ലോ അല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റം? എനിക്കും ഇഷ്ടപ്പെട്ടു. സോറി, ഇത്രയും വലിയൊരു തുക ലോൺ തരാൻ പറ്റില്ല. സോറി. അതൊക്കെ ശരിയാക്കാം. എടി, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ശരിയാക്കാം, കുഴപ്പമില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. സർ, ഞാൻ സൂരജ്. അന്ന് വന്നിരുന്നു, എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായെന്നറിയാം. ഞാൻ പറഞ്ഞില്ലേ സൂരജ്, ഇത് നടക്കില്ല. നടക്കില്ലടോ. ഇറങ്ങിത്തിരിക്കുമ്പോഴാ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. ബാങ്കുകാരൊന്നും കനിയുന്നില്ല. കാശ് ഇനിയിപ്പോ എങ്ങനെ കണ്ടെത്തും?
ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇവന്റെ അച്ഛനും അമ്മയും ഇവരാ. പിന്നെ എന്തിനാ എന്റെ അച്ഛനും അമ്മയും ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അവനെ അവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവിട്. എന്തിനാ ഇവിടെ നിർത്തുന്നേ? നിങ്ങൾ അവന്റെ അച്ഛനും അമ്മയും അല്ല, എന്റേത് മാത്രം. എന്റെ പൊന്നു കുഞ്ഞായ നിനക്ക് ഇനിയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൂപ്പം പറഞ്ഞുതരാം. വാ. വിഷമിക്കാതെ, അവന്റെ മനസ്സ് പെട്ടെന്നൊന്നും മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അവരുടെ കൂടെ ചെലവഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയവുമില്ല. നിനക്ക് ജോലി തിരക്ക്. സൂരജനാണെങ്കിൽ റിസോർട്ട് പണിയുന്നതിന്റെ തിരക്കും. ഇങ്ങനെ പോയാൽ അവൻ നിങ്ങളെ ഇട്ടേച്ച് ഓടിപ്പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അമ്മ പറഞ്ഞത് നേര. ഒക്കെ ശരിയാവും. റിസോർട്ടിന്റെ പണി തുടങ്ങിക്കോട്ടെ. താനൊന്ന് ലീവ് എടുക്കണം. നമുക്ക് രണ്ടുപേർക്കും കുറച്ചു ദിവസം മക്കളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. ടൂറിനൊക്കെ ഒന്ന് പോവാം. അവരുടെ മനസ്സ് മാറിക്കോളും. റിസോർട്ടിന്റെ പണി പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ സൂരജേട്ടാ? ടെൻഷനാ. ആദ്യം സ്ഥലം എടുക്കണം, അതിനുശേഷം ബിൽഡിംഗ് പെർമിഷൻ അപേക്ഷിക്കണം. പെർമിഷൻ കിട്ടിയാൽ ഉടനെ പണിയും തുടങ്ങണം. ക്യാഷ് കയ്യിലുള്ളത് പോരല്ലോ. കുറെ ബാങ്കുകൾ കയറി ഇറങ്ങി. എല്ലാവരും കൈമലർത്തുക. ഒഴിഞ്ഞു മാറാനായിട്ട് ഓരോരോ കാരണങ്ങൾ നിരത്തുക. ഒരു രക്ഷയില്ലടോ. ഓരോരുത്തും കയറി ഇറങ്ങി മടുത്തു എന്ന് തന്നെ പറയാം. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കുന്നില്ല. അതുകൊണ്ട് ശ്രമം തുടരുക. ഏതെങ്കിലും ബാങ്ക് കനിഞ്ഞില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഈ അമ്മ ഇതെവിടെ പോയി? അമ്മേ
എന്താ മോനെ? അമ്മ ഇത് കണ്ടോ? എന്താ ഇത്? ട്രോഫിയോ? അതെ, സ്കൂളിൽ നടന്ന കബഡി കോമ്പറ്റീഷന് ഞങ്ങളുടെ ടീമാ വിൻ ചെയ്തത്. കൺഗ്രാചുലേഷൻസ്. താങ്ക്സ് അമ്മേ. ഞാൻ നന്നായി പെർഫോം ചെയ്തിരുന്നു. ട്രോഫി എല്ലാരും കാണിച്ചു മോനെ? പിന്നെ എല്ലാരും കാണിച്ചു, എല്ലാവർക്കും സന്തോഷമായി. ട്രോഫി എല്ലാരും കാണിച്ചു മോനെ? പിന്നെ എല്ലാരും കാണിച്ചു, എല്ലാവർക്കും സന്തോഷമായി. എന്റെ മോൻ വലിയ ആളാവും, വലിയൊരു കബഡി പ്ലെയർ, എനിക്കുറപ്പാ. എന്റെ മോനിലെ അമ്മയുടെ പ്രതീക്ഷ. ചിലരുടെ മുന്നിലൊക്കെ നമുക്ക് നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം മോനെ. എന്റെ സ്വപ്നം ആ റിസോർട്ട് പണിയാന്നുള്ളത്. പല പല ബാങ്കുകളിൽ കയറി ഇറങ്ങി, ഞാൻ ആരും ഹെൽപ്പ് ചെയ്തില്ല. കുറെ പദ്ധതികളുണ്ട് പുതിയ സംരംഭകരെ സഹായിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും സഹായിക്കുന്നില്ല. സർ, എനിക്കൊരു ലോൺ അനുവദിച്ച് തരണം. ഞാൻ കൃത്യമായ കാലാവധിക്കകത്ത് അടച്ചു തീർത്തോളാം. നിങ്ങൾക്ക് റിസോർട്ട് പണിയാൻ 50 സെന്റ് സ്ഥലമുണ്ട്. കുറച്ച് സ്ഥലം കൂടി വാങ്ങിക്കണം, റിസോർട്ട് പണിയണം. ഇതിന് രണ്ടിനും കൂടിയാണ് ലോൺ വേണ്ടത്. അതെ സർ, റിസോർട്ടിന് ടൂറിസം വകുപ്പിന്റെ അപ്രൂവൽ വാങ്ങിക്കണം. അവരുടെ നിബന്ധനകൾക്കനുസരിച്ച് പണിയണമെങ്കിൽ കുറച്ച് സ്ഥലം കൂടി ആവശ്യമാണ്. അതുകൊണ്ടാ സ്ഥലം വാങ്ങിക്കുന്നത്. അപ്പൊ തുച്ഛമായ കാശുമായിട്ടാണ് താങ്കൾ ഇത്രയും വലിയ ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം, കയ്യിൽ അതിന് മാത്രമില്ല, കൂടുതൽ എമൗണ്ടും ലോണായി എടുക്കണം. നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് മുൻപരിചയവുമില്ല, വ്യക്തമായൊരു പ്ലാനും ഇല്ല. അങ്ങനെ പറയരുത്. ഞാൻ നല്ലൊരു കുക്കാ, പിന്നെ അവിടെ വെറൈറ്റി ഫുഡുകളുടെ ഒരു കോർട്ട് ഉണ്ടാക്കണം, ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ച്. ഞാൻ ആ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാ, ബെസ്റ്റ് ഷെഫിനുള്ള അവാർഡൊക്കെ കിട്ടിയ ആളാ ഞാൻ. ഷെഫാകുന്നതും റിസോർട്ട് ബിസിനസ് നടത്തുന്നതും വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ കാണാം, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ബാങ്കിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ തുക അനുവദിക്കാൻ കഴിയില്ല. സർ, ഇപ്പോഴുള്ള 50 സെന്റിന്റെ ആധാരം പണയപ്പെടുത്താം. വൈഫ് ദീപ്തി ഗ്യാരണ്ടി നൽകുകയും ചെയ്യും. അത് പോരെ സൂരജ്, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ മേഖലയിൽ എടുത്ത് ചാടണമെന്നാണ്. ഈ പ്രോജക്റ്റ് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സോറി, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റില്ല. നിനക്ക് പനിയുണ്ടെങ്കിൽ മിക്കവാറും ഇവനും പനി വരും. ധ്യാനിന് പനിയില്ല. നീ എങ്ങനെ കാശ് കണ്ടെത്തുന്നുള്ള ആദി അമ്മയ്ക്ക് മനസ്സിലില്ലായില്ല. എന്നാലും എന്തെങ്കിലും മുന്നിൽ കാണാതെ നീ ഇറങ്ങിത്തിരിക്കില്ല. എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് സൂര്യചേട്ടൻ എന്തിനാ കരയുന്നേ?